तया युक्ता हि कुर्वन्ति स्वानि कार्याणि ते सुरा शैव कारण कार्येषु प्रत्यक्षेणावगम्यते। ആ ദേവന്മാരെല്ലാം ശക്തിക്ക് അധീനരായിട്ടാണ് സ്വകർമ്മങ്ങൾ നിർവഹിക്കുന്നത്. നമ്മളും അതേപോലെ തന്നെയാണ്. നമ്മുടെ സ്വധർമ്മങ്ങൾ നമുക്ക് നിർവഹിക്കാൻ സാധിക്കുന്നത് ആ ശക്തിയുടെ സഹായമുള്ളതുകൊണ്ടാണ്, ആ ശക്തിക്ക് വിധേയരായിട്ടാണ്. കാര്യകാരണ രൂപത്തിൽ പ്രത്യക്ഷമായി അറിയപ്പെടുന്നത് ആ ശക്തി തന്നെയാണ്. കോസ് ആൻഡ് എഫക്റ്റ് രൂപത്തിൽ, കാര്യ കാരണ രൂപത്തിൽ പ്രത്യക്ഷമായി അറിയപ്പെടുന്നത്, അതായത് നമുക്ക് ഇന്ദ്രിയങ്ങൾക്കു വേദ്യമായതെല്ലാം, നമ്മളാൽ അറിയപ്പെടുന്നതെല്ലാം ആ ശക്തി തന്നെ ആകുന്നു. അതുകൊണ്ട് ഇതിൽ ഏതിനെ വേണമെങ്കിലും നമ്മുടെ ഇന്ദ്രിയങ്ങൾക്ക് വിഷയമായിട്ടുള്ള എന്തിനെ വേണമെങ്കിലും നമുക്ക് ഈശ്വര ബുദ്ധിയാ കണ്ട് ആരാധിക്കാം. അത് ശക്തിയാണ്, ശക്തി സ്വരൂപം തന്നെ ആണ്. സഗുണ നിർഗുണാ സാതു ദ്വിധാ പ്രോക്താ മനീഷിഭി സഗുണ രാഗിഭി സേവ്യ നിർഗുണാതു വിരാഗിഭി. ഇനി ആ ശക്തിയെ രണ്ട് തരത്തിലുണ്ട് എന്ന് പറയുകയാണ്. സഗുണം എന്നും നിർഗുണമെന്നും രണ്ട് തരത്തിലുണ്ട് എന്ന് പറയുകയാണ്. ആ ശക്തി സഗുണയെന്നും നിർഗുണയെന്നും രണ്ടു വിധത്തിലുണ്ടെന്ന് വിദ്വാൻമാർ പറയുന്നു. സകാമന്മാർക്ക് ആശ്രയിക്കാവുന്ന ശക്തിയാണ് സഗുണ, നിഷ്കാമന്മാർക്ക് ഉപാസിക്കാവുന്നത് നിർഗുണയും ആകുന്നു. ആഗ്രഹങ്ങളോട് കൂടിയവർ, അവർക്ക് സഗുണയായ ദേവിയെ ആരാധിക്കാം. അവരുടെ ആഗ്രഹം ഏതു ഗുണാനുസൃതമാണോ ആ ഗുണാനുസൃതമായിട്ടുള്ള ഒരു ദേവിയെ, ഒരു രൂപത്തിൽ ദേവിയെ ആരാധിക്കാം. ഗുണങ്ങളോടുകൂടിയത്, അതാണ് സഗുണ. സത്വ രജ സ്തമോ ഗുണങ്ങളോടുകൂടിയതാണ് സഗുണ. ഇതിന് ഏറ്റക്കുറച്ചിലുകളുണ്ടാകും. നമ്മുടെ ആഗ്രഹങ്ങളും അതുകൊണ്ട് ചിലപ്പോൾ സത്വഗുണപ്രധാനമായിരിക്കും, ചിലപ്പോൾ രജോ ഗുണപ്രധാനമായിരിക്കും, ചിലപ്പോൾ തമോ ഗുണപ്രധാനമായിരിക്കും. ഏത് ഗുണപ്രധാനമായിട്ടുള്ള ആഗ്രഹമാണോ നമുക്കുള്ളത്, ആ ഗുണപ്രധാനമായിട്ടുള്ള ഒരു രൂപത്തോടുകൂടി, നാമത്തോടുകൂടി ശക്തിയെ ആരാധിക്കുകയാണ് എങ്കിൽ നമ്മുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കാൻ സാധ്യതയേറും. ഇനിയും ചിലർക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരാഗ്രഹം ഉണ്ടാവില്ല. അവർക്ക് പരമമായതിനെ അറിയണമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അങ്ങനെയുള്ളവരോ, അങ്ങനെയുള്ളവർ നിർഗുണയായിട്ട് ദേവിയെ ഉപാസിക്കും. നിഷ്കാമന്മാർക്ക് ഉപാസിക്കാവുന്നത് നിർഗുണയും ആകുന്നു. ശക്തിയെ പുരുഷസ്വരൂപത്തിൽ ആരാധിക്കാം, ശക്തിയെ സ്ത്രീ സ്വരൂപത്തിൽ ആരാധിക്കാം, ഇതൊന്നുമല്ലെങ്കിൽ നിഷ്കലമായിട്ടും ഉപാസിക്കാം. ഏതു രൂപത്തിൽ വേണമെങ്കിലും ശക്തിയെ ആരാധിക്കാം. സകാമന്മാർ, ആഗ്രഹങ്ങളോടുകൂടിയവർ, അവരുടെ ആഗ്രഹത്തിൻ്റെ ഗുണാനുസൃതമായ ദേവതയെ ആരാധിക്കണം. നിഷ്കാമന്മാർക്ക് ഇത് ബാധകമല്ല. അവർ പ്രത്യേകിച്ചൊന്നും ആഗ്രഹിച്ചിട്ടല്ല, പരമമായതിനെ ആണ് അവർക്ക് വേണ്ടത്. അങ്ങനെയുള്ളവർക്ക് നിർഗുണമായിട്ട് മൂന്ന് ഗുണങ്ങളും സമമായി ഗുണാതീതയായവളെ ആരാധിക്കാം. ധർമാർത്ഥകാമമോക്ഷാണാം സ്വാമിനീ സാ നിരാകുല ദദാതി വാഞ്ഛിതാൻ കാമാൻ പൂജിത വിധിപൂർവക വിധിപൂർവകം. ധർമാർത്ഥകാമമോക്ഷങ്ങൾക്ക് അധീശയാണ് നിരാകുലയായ ആ ശക്തി. ആ ശക്തി നിരാകുലയാണ്, അതിന് ആകുലതകളൊന്നുമില്ല. ആകുലതകൾ എപ്പോഴാണ് ഉണ്ടാവുക? നമുക്ക് പ്രതീക്ഷകളുണ്ടാകുമ്പോൾ, നമുക്ക് ഭാവിയെക്കുറിച്ചിട്ടുള്ള ഉത്കണ്ഠയുണ്ടാകുമ്പോൾ, ഭൂതകാലത്തെ നമ്മുടെ ചെയ്തികൾ നമ്മെ വേട്ടയാടുമ്പോഴൊക്കെയാണ് നമുക്ക് ആകുലതയുണ്ടാവുക. ദേവിയെ സംബന്ധിച്ചിടത്തോളം ആകുലതയില്ല, കാരണം ദേവിക്ക് സമയം എന്ന് പറയുന്നത് ഇപ്പോൾ മാത്രമേ ഉള്ളൂ, ഭൂതഭാവികൾ ഇല്ല. വർത്തമാനം മാത്രമേ ഉള്ളൂ, വർത്തമാനം എന്ന് നമുക്ക് പറയാം എന്നേ ഉള്ളൂ. ദേവി വാസ്തവത്തിൽ സമയാതീതയാണ്.
മറ്റൊന്ന് ദേവി എന്താഗ്രഹിക്കുന്നുവോ അതൊട്ടനെ സാധിക്കുകയും ചെയ്യുമെന്നുള്ളതുകൊണ്ട് ദേവിക്ക് ആകുലതകൾ ഉണ്ടാകാൻ ഒരു വഴിയും ഇല്ല. അങ്ങനെ നിരാകുലയായ ആ ശക്തി ധർമാർത്ഥകാമമോക്ഷങ്ങൾക്ക് അധീശയാണ്. ആ ശക്തിയാണ് ധർമാർത്ഥകാമമോക്ഷങ്ങളെ തരുന്നതും നിയന്ത്രിക്കുന്നതും. വിധിപൂർവം പൂജിച്ചാൽ ആഗ്രഹിക്കുന്നതെല്ലാം അവൾ നൽകും. വിധിപൂർവം പൂജിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നമ്മുടെ സ്വഭാവാനുസൃതമായ ദേവതാരൂപത്തെ നാം പൂജിച്ചാൽ ആഗ്രഹിക്കുന്നതെല്ലാം അവൾ നൽകും. ന ജാനന്തി ജനാമൂഢാസ്താം സദാ മായയാവൃതാ ജാനന്തോപി നരാഹ കേചിത് മോഹയന്തി പരാനപി. എപ്പോഴും മായാവലയത്തിൽപ്പെട്ട മൂഢന്മാർ ആ ശക്തിസ്വരൂപിണിയെ അറിയുന്നില്ല. അറിയുന്ന ചില മനുഷ്യരാകട്ടെ അന്യരെ തെറ്റിദ്ധരിപ്പിക്കുക കൂടി ചെയ്യുന്നു. അറിയുന്ന മനുഷ്യരല്ല ജാനന്തോപി നരാഹ കേചിത്. അവർ വാസ്തവത്തിൽ അറിയുന്നവരല്ല, അറിവുണ്ട് എന്ന് ധരിക്കുന്നവരാണ്. ചിലർക്ക് സംസ്കൃത ഭാഷ നന്നായിട്ടറിയാം. അവരുടെ ധാരണ അവരുടെ ഭാഷാപരിജ്ഞാനം കൊണ്ട് അവർക്ക് ആധ്യാത്മിക ശാസ്ത്രം വളരെ കൃത്യമായിട്ടറിയാം എന്നാണ്. അത് ഇംഗ്ലീഷ് ഭാഷ വശമുണ്ട് എന്നുള്ളത് കൊണ്ട് ഫിസിക്സ് അറിയാം എന്ന് പറയുന്നത് പോലെയുള്ളൂ. മാത്തമാറ്റിക്സ് അറിയാം, ബയോളജി അറിയാം എന്ന് ഒക്കെ പറയുന്നത് പോലെയേ ഉള്ളൂ. അത് ഭാഷാപരിജ്ഞാനം കൊണ്ട് മാത്രം മനസ്സിലാക്കാൻ സാധിക്കുന്നതല്ല പരമമായ ആധ്യാത്മികത. നമ്മുടെ ഇടയിൽ അങ്ങനെയുള്ളവരൊക്കെ ഉണ്ട്. പൊതുവെ സാധാരണ ആൾക്കാർക്ക് സംസ്കൃത വ്യുൽപ്പത്തി വളരെ കുറയും. അങ്ങനെയുള്ളവരോട് വാക്കുകളുടെ ധാതുക്കളൊക്കെ എടുത്ത് അതങ്ങനെയാണ്, ഇതിങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്വമതം സ്ഥാപിക്കുന്നതിൽ ഉത്കണ്ഠ കാണിക്കുന്ന ഒരുപാട് പേരെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുവഴി അവർ കേൾക്കുന്നവരുടെ മനസ്സിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുകയാണ് പതിവ്. അങ്ങനെയുള്ളവരെയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. അവരൊക്കെ ഈ കൂട്ടത്തിൽ പെടുന്നവരാണ്. അറിയുന്ന ചില മനുഷ്യരാകട്ടെ അന്യരെ തെറ്റിദ്ധരിപ്പിക്കുക കൂടി ചെയ്യുന്നു. അവരുടെ ധാരണ അവർക്കറിയാം എന്നാണ്. എന്താ അവർക്കറിയുക? അവർക്ക് ഭാഷാജ്ഞാനമുണ്ട്, സംസ്കൃത ഭാഷ നന്നായിട്ടറിയാം. നന്നായിട്ട് സംസ്കൃത ഭാഷയറിയാമോ എന്ന് സംസ്കൃത ഭാഷ നന്നായിട്ടറിയാവുന്ന മറ്റൊരാൾക്ക് മാത്രമേ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് നമുക്കത് ഉറപ്പിക്കാൻ വയ്യ. പക്ഷെ അവരുടെ ധാരണ അതാണ്. എന്നിട്ട് വാക്കുകൾ ഇട്ടിട്ടുള്ള കളി. ദേവീമാഹാത്മ്യ ദേവീ ഭാഗവതത്തിൻ്റെ കാലഘട്ടത്തിൽ തന്നെ അങ്ങനെയുള്ളവരുണ്ടായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് വ്യാസഭഗവാൻ പറയുന്നത് ജാനന്തോപി നരാഹ കേചിത് മോഹയന്തി പരാനപി. അവർ അന്യരെ തെറ്റിദ്ധരിപ്പിക്കുക കൂടി ചെയ്യുന്നു. അതുകൊണ്ട് ആധ്യാത്മിക ജ്ഞാനം എവിടെ നിന്നാണ് നമ്മൾ എടുക്കുന്നത് എന്നുള്ളത് വളരെ ശ്രദ്ധിക്കേണ്ടുന്നതാണ്. സ്വയം സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുമെങ്കിൽ അതാണ് ഇക്കാലത്ത് ഏറ്റവും നല്ലത് എന്ന് പറയാതിരിക്കാൻ ഒരു വഴിയുമില്ല. ആരാ തെറ്റിദ്ധരിപ്പിക്കുന്നത്, ആരാ തെറ്റിദ്ധരിപ്പിക്കാത്തത് എന്നൊക്കെ കൃത്യമായിട്ടറിയാൻ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ സ്വബുദ്ധിയുടെ പശ്ചാത്തലം, സ്വബുദ്ധിയെ ഉപയോഗിച്ച് വിമർശനാത്മകമായ വിശകലനത്തിലൂടെ സ്വയം മുന്നോട്ട് പോകാൻ സാധിക്കുമെങ്കിൽ അതുതന്നെയാണ് ഉത്തമം. അതിന് യാതൊരു സംശയവും ഇല്ല. പണ്ഡിതാ സ്വോദരാർത്ഥം വൈ പാഖണ്ഡാനി പൃഥക് പൃഥക് പ്രവർത്തയന്തി കലിനാ പ്രേരിത മന്ദചേതസ. കലിയാൽ പ്രേരിപ്പിക്കപ്പെട്ടത് മൂലം, കാലത്തിൻ്റെ പ്രത്യേകത മൂലം വിചാരശക്തിയറ്റ പണ്ഡിതന്മാർ, ഒരു പ്രത്യേക തലം വരെ വിചാരിച്ച് ചെന്ന് അതിൻ്റെ അപ്പുറത്തേക്ക് വിചാരിക്കാൻ പറ്റാത്തവർ, ബുദ്ധിയെ വ്യാപരിക്കാൻ പറ്റാത്ത പണ്ഡിതന്മാർ ഉദരപൂരണത്തിന് വേണ്ടി ഓരോരോ നിരീശ്വരവാദങ്ങൾ ഉന്നയിക്കുന്നു. നിരീശ്വരവാദികളെ പറ്റിയുള്ള വ്യാസഭഗവാൻ്റെ അഭിപ്രായം അതാണ്. അവർ പണ്ഡിതന്മാരൊക്കെ തന്നെയാണ്, സാമാന്യ ദൃഷ്ടിയിൽ പണ്ഡിതന്മാരൊക്കെ തന്നെയാണ്, അതിൽ യാതൊരു സംശയവും ഇല്ല. പക്ഷേ അവർ വിചാരശക്തിയറ്റവരാണ്.
അവരുടെ വിചാരം ബുദ്ധിയുടെ വ്യാപാരം ഒരു പ്രത്യേക തലം വരെ മാത്രമേ പോവുകയുള്ളൂ, അതിനപ്പുറത്തേക്ക് അവർ പോവില്ല. കലാവസ്മിൻ മഹാഭാഗ നാനാഭേദസമുദ്ധിത നാന്യേ യുഗേ തഥാ ധർമ്മ വേദബാഹ്യ കഥംചന. ഹേ മഹാഭാഗന്മാരെ, ഈ കലിയുഗത്തിൽ വേദബാഹ്യമായി നാനാഭേദങ്ങളോടുകൂടിയ ധർമ്മങ്ങൾ ഉണ്ടാവുന്നു. അത് ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ്. വേദവിഹിതമല്ലാത്ത അനേകം ധർമ്മങ്ങൾ ഈ കലികാലത്ത് നാമ്പെടുക്കുന്നു എന്നർത്ഥം. അന്യയുഗങ്ങളിൽ ഇങ്ങനെയൊന്നും ഉണ്ടാവുന്നില്ല. ഇത് വ്യാസഭഗവാൻ്റെ ഒരു സ്റ്റേറ്റ്മെൻ്റാണ്. കൃത്യമായിട്ട് ഇത് ശരിയാണോ എന്ന് നമുക്കറിയില്ല. കാരണം നമ്മൾ ഈ കാലഘട്ടത്തിലുള്ളത് മാത്രമേ കണ്ടിട്ടുള്ളൂ, കേട്ടിട്ടുള്ളൂ, അറിഞ്ഞിട്ടുള്ളൂ. അതുകൊണ്ട് വ്യാസഭഗവാൻ പറയുന്നത് ഈ കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് ഇത് എന്നാണ്. വിഷ്ണുശ്ചരത്യസാവുഗ്രം തപോ വർഷാണ്യനേകശ ബ്രഹ്മാഹരസ്ത്രയോ ദേവ ധ്യായന്ത കമപി ധ്രുവം. ഈ വിഷ്ണു അനേക വർഷങ്ങളായി ഉഗ്രമായ തപസ്സു ചെയ്യുന്നു. ബ്രഹ്മാവും ശിവനും ഉൾപ്പെടെ മൂന്നു ദേവന്മാരും ആരെയോ തീർച്ചയായും ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. ബ്രഹ്മാവിഷ്ണു രുദ്രന്മാർ സദാ ധ്യാനനിരതരാണ്. അവർക്കൊക്കെ യോഗ ധ്യാനങ്ങളുണ്ട്, അവർക്കൊക്കെ യോഗ രൂപങ്ങളുണ്ട്. നമ്മളത് കണ്ടിട്ടുണ്ട്. ഭഗവാൻ മഹാദേവൻ യോഗ ധ്യാനനിരതനായിരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മഹാവിഷ്ണു ധ്യാനനിരതനായിരിക്കുന്ന ചിത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇവരെല്ലാം ആരെയോ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ് എപ്പോഴും. കാമയാനാ സദാ കാമം തേ ത്രയ സർവദൈവഹി യജന്തി യജ്ഞാൻ വിവിധാൻ ബ്രഹ്മവിഷ്ണു മഹേശ്വരാ. മൂവരും സദാ എന്തോ ആഗ്രഹിക്കുന്നുണ്ട്. ഒന്നുകിൽ ആഗ്രഹങ്ങൾ സാധിക്കാനാണ് അവർ ആഗ്രഹിക്കുന്നത്, അതിന് വഴിയില്ല. കാരണം അവർക്ക് ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അതുടനടി സാധിക്കും. പിന്നെ അവരെന്തായിരിക്കും? പരമമായതിനെയായിരിക്കും അവർ ആഗ്രഹിക്കുന്നത്. അവർ നോക്കിയപ്പോൾ അവരുടെ പദവി ഒരു പ്രത്യേക കാലഘട്ടത്തിലേക്ക് മാത്രമേ ഉള്ളൂ. പുണ്യാതിരേകം ചെയ്യുന്ന മഹാത്മാക്കളാണ് പിന്നീട് ബ്രഹ്മാവ് വിഷ്ണു രുദ്രൻ തുടങ്ങിയവരായി തീരുന്നത്. ബ്രഹ്മ വിഷ്ണു രുദ്രൻ എന്നൊക്കെ പറയുന്നത് കളക്ടർ, മേയർ, പ്രധാനമന്ത്രി, പ്രസിഡൻ്റ്, ഗവർണർ എന്നൊക്കെ പറയുന്നത് പോലെയാണ്. കുറച്ച് കാലം മാത്രമേ ആ പൊസിഷനിൽ ഇരിക്കാൻ സാധിക്കുകയുള്ളൂ. പുണ്യം തീർന്നു കഴിഞ്ഞാൽ അവിടുന്ന് വെക്കേറ്റ് ചെയ്യണം, സ്ഥാനമൊഴിയണം, എന്നിട്ട് പിന്നീട് അടുത്ത ജന്മങ്ങളിലേക്ക് പോകണം. അവർ നോക്കുമ്പോൾ ഒരിക്കലും ഒഴിയേണ്ടാത്തതായിട്ടുള്ള ഇരിപ്പിടത്തോടു കൂടിയവൾ മഹാദേവിയാണ്. പരാശക്തിയായ മഹാദേവിക്കൊരിക്കലും ആ ഇരിപ്പിടം ഒഴിഞ്ഞു കൊടുക്കേണ്ടതായിട്ട് വരുന്നില്ല. സ്ഥിരമായിട്ടുള്ളതിനെയാണ് എല്ലാവരും എപ്പോഴും ആഗ്രഹിക്കുക. അസ്ഥിരമായതിൽ നിന്ന് സ്ഥിരമായതിലേക്ക് പോകാനാണ് മനുഷ്യൻ സദാ ആഗ്രഹിക്കുക. അതുകൊണ്ടാണ് കാമമോക്ഷങ്ങളിൽ മോക്ഷം സ്ഥിരമായതുകൊണ്ട് ഏറ്റവും ശ്രേഷ്ഠമാകുന്നതും. അപ്പോൾ സ്വാഭാവികമായിട്ടും താൽക്കാലിക സ്ഥാനങ്ങളെ അലങ്കരിക്കുന്ന ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ അവർ ദേവിയായി തീരാൻ ആഗ്രഹിക്കും. അപ്പോൾ അവർ ധ്യാനിക്കുന്നത് മഹാദേവിയായി തീരാൻ ആണ്. അത് നേടാൻ വേണ്ടിയാണ് ബ്രഹ്മവിഷ്ണു മഹേശ്വരന്മാർ എപ്പോഴും വിവിധ തരത്തിലുള്ള യജ്ഞങ്ങൾ നടത്തുന്നത്. ഒരേ കാര്യം തന്നെ കുറേ ആവർത്തിച്ചാൽ അത് മെക്കാനിക്കൽ, യാന്ത്രികമായി തീരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് വിവിധ തരത്തിലുള്ള യജ്ഞങ്ങൾ, ഒരേ ലക്ഷ്യത്തിലെത്താൻ വിവിധ തരത്തിലുള്ള അഭ്യാസങ്ങൾ ചെയ്യുന്നത്. തേവൈ ശക്തിം പരാം ദേവീം ബ്രഹ്മാഖ്യാം പരമാത്മികാം ധ്യായന്തി മനസാ നിത്യം നിത്യാം മത്വാ സനാതനീം. ബ്രഹ്മം എന്ന് പറയുന്നത് പരമാത്മസ്വരൂപിണിയും പരയുമായ ആ ശക്തിയെയാണ്. ആ ദേവിയെ അവർ നിത്യവും മനസ്സിൽ നിത്യയും സനാതനയുമായി കരുതി ധ്യാനിക്കുന്നു. അവരെപ്പോഴും അവരുടെ മനസ്സിൽ ഈ പരമമായ ശക്തിസ്വരൂപിണിയായ പരാശക്തിയെയാണ് ധ്യാനിക്കുന്നത്. തസ്മാത് ശക്തി
सदा सेव्या विद्वद्भि कृत निश्चयै निश्चय सर्वशास्त्राणां ज्ञातव्यो मुनिसत्तमाः। അതുകൊണ്ട് നിശ്ചയബുദ്ധി വന്ന പണ്ഡിതന്മാർ ശക്തിയെ സദാ ഉപാസിക്കേണ്ടതാണ്. കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. സൂതൻ മഹർഷീശ്വരന്മാർ ചോദിച്ച ചോദ്യത്തെ വിശകലനം ചെയ്ത് ക്രിട്ടിക്കലായിട്ട് വിശകലനം ചെയ്ത് വിമർശനാത്മകമായി വിശകലനം ചെയ്ത് ഒരു തീർപ്പിലേക്ക് എത്തിച്ചേരുകയാണ്. ആ തീർപ്പിലേക്ക് എത്തിച്ചേരാൻ അദ്ദേഹത്തെ സഹായിച്ചത് എന്തൊക്കെയാ? മുൻപേ പോയവർ പറഞ്ഞ വാക്കുകൾ അദ്ദേഹത്തെ സഹായിച്ചു. അതുമാത്രമല്ല, അദ്ദേഹത്തിൻ്റെ സ്വാനുഭവവും അദ്ദേഹത്തെ സഹായിച്ചു. അതിനാണ് പ്രാധാന്യം. സ്വാനുഭവത്തിലൂടെ മുമ്പേ പോയവരുടെ വാക്കിലൂടെ അദ്ദേഹം തിരിച്ചറിഞ്ഞു. അപ്പോൾ അദ്ദേഹം കൺക്ലൂഷനിലേക്ക് എത്തുകയാണ്. തസ്മാത് ശക്തി സദാസേവ്യ വിദ്വദ്ഭി കൃതനിശ്ചയേഹി നിശ്ചയ സർവശാസ്ത്രാണാം ജ്ഞാതവ്യോ മുനിസത്തമാ. അതുകൊണ്ട് നിശ്ചയബുദ്ധി വന്ന പണ്ഡിതന്മാർ ശക്തിയെ സദാ ഉപാസിക്കേണ്ടതാണ്. ഹേ മുനിമാരെ, സർവശാസ്ത്രങ്ങളുടെയും പൊരുൾ അതുതന്നെയാണ് എന്ന് അറിയണം. എല്ലാ ശാസ്ത്രങ്ങളുടെയും പൊരുൾ അതുതന്നെയാണ് എന്നറിയണം. ദേവീഭാഗവതത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണിത്. ഈ അധ്യായത്തിലെ പല ശ്ലോകങ്ങളും ഭാസ്കരരായർ, 18-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മഹാതാന്ത്രിക പണ്ഡിതൻ, അദ്ദേഹം നിത്യാഷോഡശികാർണവ തന്ത്രത്തിന് സേതുബന്ധം എന്നൊരു വ്യാഖ്യാനം എഴുതിയിട്ടുണ്ട്. ആ വ്യാഖ്യാനത്തിൽ ഈ അധ്യായത്തിലെ പല ശ്ലോകങ്ങളും അദ്ദേഹം കോട്ട് ചെയ്യുന്നുണ്ട്. ഈ അധ്യായം വളരെ പ്രധാനപ്പെട്ടതാണ് ശക്തി ഉപാസകരെ സംബന്ധിച്ചിടത്തോളം. കാരണം ഈ കൺക്ലൂഷൻ ഇതിൽ വളരെ പ്രധാനപ്പെട്ടതാണ്. തസ്മാത് ശക്തി സദാസേവ്യ വിദ്വദ്ഭി കൃതനിശ്ചയേ. ആരാലാണ് സേവിക്കപ്പെടേണ്ടത് ദേവി? പണ്ഡിതന്മാരാൽ. എങ്ങനെയുള്ള പണ്ഡിതന്മാരാൽ? നിശ്ചയബുദ്ധി വന്ന, തീരുമാനിച്ചുറപ്പിച്ച, സ്വാനുഭവങ്ങളിലൂടെയും തനിക്ക് മുമ്പേ പോയവർ പറഞ്ഞ വാക്കുകളിലൂടെയും തീരുമാനിച്ചുറപ്പിച്ച മഹാപണ്ഡിതന്മാർ ശക്തിയെ തന്നെയാണ് ഉപാസിക്കേണ്ടത്. ഹേ മുനിമാരെ, സർവശാസ്ത്രങ്ങളുടെയും, ഇത് ഈ ശാസ്ത്രത്തിൻ്റെ മാത്രമല്ല, സർവശാസ്ത്രങ്ങളുടെയും പൊരുൾ അതുതന്നെയാണ് എന്ന് അറിയണം. കൃഷ്ണാശ്രുതം മയാ ചെയ്ത തേന ജ്ഞാതം തു നാരദാത് പിതു സകാശാത്തേനാപി ബ്രഹ്മണ വിഷ്ണുവാകൃത വിഷ്ണുവാക്യത കൃഷ്ണാശ്രുതം മയാ ചെയ്ത തേന ജ്ഞാതം തു നാരദാത് പിതു സകാശാത്തേനാപി ബ്രഹ്മണ വിഷ്ണുവാക്യത. കൃഷ്ണദ്വൈപായനിൽ നിന്നാണ് ഞാനിത് കേട്ടത്. ഞാൻ എൻ്റെ മാത്രം അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല ഇത് ഉറപ്പിച്ചത്. സത്യസന്ധമായിട്ട് അന്വേഷിച്ചവരുടെ വാക്കുകളെയും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ വെറുതെ കപോലകൽപ്പിതമായിട്ട് പറയുന്നതല്ല. എൻ്റെ സ്വാനുഭവം മാത്രമല്ല ഇത്. പിന്നെയോ, കൃഷ്ണദ്വൈപായനിൽ നിന്നാണ് ഞാനിത് കേട്ടത്. കൃഷ്ണദ്വൈപായനൻ വ്യാസൻ. അദ്ദേഹം അത് പഠിച്ചതോ? നാരദനിൽ നിന്നാണ്. ആ നാരദനാകട്ടെ പിതാവായ ബ്രഹ്മാവിൽ നിന്ന്. ബ്രഹ്മാവോ? ബ്രഹ്മാവ് കേട്ട് മനസ്സിലാക്കിയത് മഹാവിഷ്ണുവിൽ നിന്ന്. അപ്പം ഇത് ഒരു തലമുറയിൽപ്പെട്ടവർ മാത്രം തിരിച്ചറിഞ്ഞ സത്യമല്ല, പല തലമുറകളിൽപ്പെട്ട സത്യാന്വേഷികളും തിരിച്ചറിഞ്ഞത് ആണ്. പല തലമുറകളിൽപ്പെട്ടവർ സത്യസന്ധമായിട്ട് തിരിച്ചറിഞ്ഞതാണിത് എന്നുള്ളതുകൊണ്ട് നമുക്കും ഈ തിരിച്ചറിവിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും എന്ന ഒരു ഉറപ്പ് വ്യാസഭഗവാൻ നൽകുന്നുണ്ട്. ഇത് ചിലർക്ക് മാത്രം റിസേർവ്ഡ് ആയിട്ടുള്ളതല്ല. സത്യസന്ധമായിട്ട് വിമർശനാത്മകമായ വിശകലനത്തിലൂടെ സ്വാനുഭവത്തെ നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് ഈ സത്യം. ഇത് യൂണിവേഴ്സലാണ്. ഇതിന് കാസ്റ്റ്, ക്രീഡ്, റിലീജിയൻ, നാഷണാലിറ്റി, ഭാഷ ഇതൊന്നും തടസ്സമല്ല. സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നവർക്ക് എത്തിച്ചേരാൻ സാധിക്കും. ന ശ്രോതവ്യം ന മന്ദവ്യം അന്യേഷാം വചനം ബുധൈ
ശക്തിരേവ സദാ സേവ്യ വിദ്വദ്ഭി കൃതനിശ്ചയൈഹി. വിദ്വാൻമാർ, ഒരു കുഴപ്പമുണ്ട് ഈ വിദ്വാൻമാർക്ക്. എന്താ അത്? അവർ മറ്റുള്ളവരുടെ വാക്ക് കേൾക്കുകയോ ചിന്തിക്കുകയോ ചെയ്യണമെന്നില്ല. അവർ വേറൊരാൾ പറഞ്ഞതുകൊണ്ട് മാത്രം വിശ്വസിക്കണം എന്നില്ല, അംഗീകരിക്കണം എന്നില്ല. വേറൊരാൾ പറഞ്ഞത് കേട്ട് അവർ അതിനെ അതന്വേഷിച്ച് സ്വാനുഭവത്തിലൂടെ അതുറപ്പിച്ചാൽ മാത്രമേ അവർ അത് വിശ്വസിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുകയുള്ളൂ. ന ശ്രോതവ്യം ന മന്ദവ്യം അന്യേഷാം വചനം ബുധൈഹി ശക്തിരേവ സദാസേവ്യ വിദ്വദ്ഭി കൃതനിശ്ചയൈഹി. അങ്ങനെയുള്ള പണ്ഡിതന്മാർ, സന്ദേഹം നശിച്ച പണ്ഡിതന്മാർ, സത്യമറിയാൻ പരാശക്തിയെ സദാ ഉപാസിച്ചാൽ മതിയാകും. ഇനി വേറൊരാളുടെ വാക്ക് നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ല എന്ന് വിചാരിക്കുക, അപ്പോൾ എന്താ ചെയ്യുക? ശക്തിയെ ഉപാസിച്ചാൽ മതി, പരമമായ സത്യത്തെ അത് വെളിപ്പെടുത്തിത്തരും. പ്രത്യക്ഷമപി ദ്രഷ്ടവ്യം അശക്തസ്യ വിചേഷ്ടിതം അത സർവേഷു ഭൂതേഷു ജ്ഞാതവ്യാ ശക്തിരേവഹി. പ്രത്യക്ഷമായിട്ടറിയാൻ കഴിയുമല്ലോ ശക്തിയില്ലാത്തവൻ്റെ ചേഷ്ടകൾ. ശക്തിയില്ലാത്തവൻ ഒന്നും ചെയ്യാൻ സാധിക്കില്ല എന്ന് പ്രത്യക്ഷമായിട്ട് തന്നെ എല്ലാവർക്കും അറിയാം. നമ്മൾ പറയാറുണ്ട് പലരെയും പറ്റി, ഒരു കഴിവുമില്ല. ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ഒന്നും ചെയ്യാൻ ശക്തിയില്ല. ഒന്നും ചെയ്യാൻ ശക്തിയില്ലാത്തവനെ ആരും വിലവെക്കുകയില്ല. ഇത് നമുക്ക് പ്രത്യക്ഷമായിട്ടറിയാവുന്ന കാര്യമാണ്. പ്രത്യക്ഷമപി ദ്രഷ്ടവ്യം അശക്തസ്യ വിചേഷ്ടിതം അത സർവേഷു ഭൂതേഷു ജ്ഞാതവ്യാ ശക്തിരേവഹി. അതിനാൽ സർവഭൂതങ്ങളിലും കുടികൊള്ളുന്നത് ആ ശക്തി തന്നെയാണ് എന്ന് അറിയേണ്ടതാണ്. എല്ലാ ജീവജാലങ്ങളിലും ആ ശക്തി തന്നെയാണ് ഉള്ളത് എന്ന് നാം തിരിച്ചറിയണം. ഇവിടെ ദേവീ ഭാഗവതത്തിലെ പ്രഥമ സ്കന്ധത്തിലെ 8-ാമത്തെ അധ്യായം തീരുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ശക്തിയുടെ പരമപ്രാധാന്യത്തെപ്പറ്റി സസൂക്ഷ്മമായി വിശകലനം ചെയ്യുന്ന ഒരു അധ്യായമാണ്. ശക്തിയുടെ പരമപ്രാധാന്യത്തെപ്പറ്റി ഭാരതത്തിൽ 2 ദർശനങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഒന്ന് ക്രമദർശനം, ക്രമസമ്പ്രദായം എന്നൊക്കെ പറയും. 2 ത്രിപുരാ സമ്പ്രദായം, ത്രിപുരാ ദർശനം, ത്രൈപുര സിദ്ധാന്തം എന്നൊക്കെ പറയും. ത്രിപുരാ സമ്പ്രദായത്തിലും ക്രമസമ്പ്രദായത്തിലും ശക്തി തന്നെയാണ് പരമ പ്രധാനമായിട്ടുള്ളത്. ക്രമസമ്പ്രദായത്തിൽ കാളിയെയാണ് ശക്തിസ്വരൂപിണിയായിട്ട് ഉപാസിക്കുന്നത്. ത്രിപുരാ സമ്പ്രദായത്തിൽ മഹാത്രിപുരസുന്ദരിയാണ് ഉപാസിക്കുന്നത്. ക്രമസമ്പ്രദായത്തിൻ്റെ ഒരു പ്രാധാന്യം തന്നെ അതിലെ ആദ്യ ഗുരു ഒരു സ്ത്രീയാണ് എന്നുള്ളതാണ്. ഭാരതത്തിൽ ഒരു പക്ഷേ ഒരൊറ്റ സമ്പ്രദായം മാത്രമേ ഉണ്ടാവുകയുള്ളൂ സ്ത്രീ പ്രഥമ ഗുരുസ്ഥാനം അലങ്കരിക്കുന്നത്. മംഗളാംബിക എന്നാണ് ആ ഗുരുവിൻ്റെ പേര്. ആ ഗുരുവിൽ നിന്നാണ്, ദേവി തന്നെയാണത്, ആ ഗുരുവിൽ നിന്നാണ് ഈ സമ്പ്രദായം ഉരുത്തിരിഞ്ഞ് വരുന്നത്. ഈ 2 സമ്പ്രദായങ്ങളും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. 2 വ്യത്യസ്ത മനോഭാവങ്ങളുള്ളവർക്ക് ഉപാസിക്കാനുള്ളതാണ് ഈ 2 കൈവഴികളും. ശക്തിയുടെ പരമപ്രാധാന്യത്തെപ്പറ്റി പറയുന്ന ഈ അധ്യായം ഇവിടെ തീരുകയാണ്. ഇതി ശ്രീദേവീ ഭാഗവതേ പ്രഥമസ്കന്ധേ 8-ാം അധ്യായം.